നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ Day-2 ആണ് ഇന്ന്. അപ്പോൾ രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ദാ ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചിലരൊക്കെ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചലഞ്ചിൻ്റെ കൂടെ വർക്കൗട്ട് നിർബന്ധമാണോ എന്നുള്ളത്. വർക്കൗട്ട് നിർബന്ധമില്ല, നിങ്ങൾക്ക് പറ്റത്തില്ല തീരെ പറ്റില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ പറ്റുമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്യാം കേട്ടോ. 20 മിനിറ്റ്സ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഈ ഒരു ചലഞ്ചിൻ്റെ കൂടെ വർക്കൗട്ടും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് വർക്കൗട്ടും കൂടി പറ്റുമെങ്കിൽ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ടെർമറിക് ടീ ആദ്യം കുടിക്കും, പിന്നെ ഒരു ഹാഫ് കുക്കുമ്പർ കഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ബിഗിനറാണ്, ആദ്യമായിട്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ആദ്യത്തെ ഒരു 2-3 ദിവസം നിങ്ങൾക്ക് തലവേദന, അതുപോലെ ചെറിയ ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അത് നോർമലാണ്, അത് പതിയെ ഓക്കെ ആയിട്ട് വന്നോളും, പേടിക്കേണ്ട കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും മുട്ടക്കറിയും ചായയുമാണ് കേട്ടോ. ഇടിയപ്പം അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇടിയപ്പമാണ്. അപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഇടിയപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം വരെ കഴിക്കാം. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുള്ള മുട്ടക്കറി, ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ എന്താ, തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയിൽ പ്രോട്ടീൻസും ഉണ്ട്, ഈ വെജിറ്റബിൾസിലൊക്കെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫൈബറും കാർബും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് മധുരടാത്ത ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു 3-4 മണിക്കൂറിന് ശേഷം മാത്രം ലഞ്ച് കഴിക്കുക. അപ്പോൾ ലഞ്ചിന് ഇന്ന് നമുക്ക് കുത്തിരി ചോറാണ്. നമ്മൾ ചോറെടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുള്ളത് കുട്ടികളുടെ പ്ലേറ്റിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലേറ്റ് എടുക്കുമ്പോൾ വീട്ടിലുള്ള ഏറ്റവും ചെറിയ പ്ലേറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ നിറഞ്ഞ് ഫുഡ് ഇരിക്കണമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്, നമ്മൾ നിറച്ച് കഴിച്ചു, ആ ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് വരും. അപ്പോൾ ഒന്ന് ചോറിൻ്റെ കൂടെ മീൻ വറുത്തതുണ്ട്, പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമ്മളുടെ ചെറുപയർ മുളപ്പിച്ച ഉപ്പേരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കറിയായിട്ട് രസമാണ്. അപ്പോൾ രസം ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം വീട്ടിലുണ്ടാക്കും കേട്ടോ. കാരണം ഇവിടുത്തെ ഇപ്പം ക്ലൈമറ്റ് തണുപ്പ് വരും ചൂട് വരും, തണുപ്പ് വരും ചൂട് വരും, അപ്പം എപ്പോഴും ജലദോഷമൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. സോ രസം നമ്മളുടെ ഒരു മെയിൻ പാർട്ടാണ് ഇപ്പോൾ ഡെയിലി ലൈഫിലെ. സോ രസമുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, കുത്തരി ചോറുണ്ട്, പിന്നെ നമ്മളുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച തോരനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തന്നെ യൂസ് ചെയ്യാം. പ്രോട്ടീൻസും ഫൈബറും പിന്നെ കാർബും നിങ്ങളുടെ ലഞ്ചിലുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. കാർബ് കുറച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡിന്നർ നോക്കണ്ടേ. ഡിന്നറാണല്ലോ നമ്മുടെ ഫാസ്റ്റിങ്ങിലെ താരം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് നിലക്കടല സലാഡാണ്. നിലക്കടല, പച്ച നിലക്കടല വെള്ളത്തിലിട്ട് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് പുഴുങ്ങുക. കുക്കറിൽ വേണമെങ്കിൽ പുഴുങ്ങുക കേട്ടോ. ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാത്രത്തിലും പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ആ ഒരു നിലക്കടല, പിന്നെ സവാള, ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, ക്യാബേജ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്തോളൂ. ചേർത്ത് പെപ്പർ പൗഡറും ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഒലീവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സാക്കുക. എന്നിട്ട് കഴിക്കാം. അത് ഒരു ബൗൾ നിറച്ച് നിങ്ങൾക്ക് കഴിക്കാം. നല്ല ഫീലിംഗാണ്. കുറേ നേരത്തേക്ക് വിശക്കില്ല കേട്ടോ. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുകയാണല്ലോ. പിന്നെ നമ്മൾ 0 കലോറി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഒരു ചെറിയ കപ്പ് കോഫിയും കൂടി കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് കഴിച്ച് സലാഡ് കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ കോഫി കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കോഫി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കോഫി ഇതിൻ്റെ കൂടെ വെച്ച് വീഡിയോ എടുത്തേ ഉള്ളൂ. ഇനി കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വീണ്ടും ചൂടാക്കി കുടിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നല്ല ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഇത് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീൽസ് എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.